സ്കൂളിലെ പീഡനവും ഇതിനെതിരായ രക്ഷിതാവിന്റെ പരാതി അട്ടിമറിക്കാനുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോസ് പോളിന്റെ നീക്കവും ഇന്നലെ മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നത് ഇതേ തുടർന്ന് ഹോളി സ്പിരിറ്റ് ഫോറോണ ചർച്ചിലെ വികാരിയും സംഘവുമാണ് ഒത്തുതീർപ്പിനായി ഇന്ന് രാവിലെ കുട്ടിയുടെ പിതാവ് ഷെറിൻ പോളിനെ സമീപിച്ചത് ഷെറിൻ പോളും കുടുംബവും ഇതേ ഇടവകയിലാണ് താമസം സംഭവത്തെക്കുറിച്ച് വാർത്ത നൽകിയതിനെ വിമർശിച്ച വികാരി ഫാദർ ജോർജ്ജ് ഇടത്തല പരാതിയുമായി മുന്നോട്ടു പോകരുതെന്നും ആവശ്യപ്പെട്ടു ആവശ്യം നിരസിച്ചപ്പോൾ ഭീഷണിയായി അമ്മയ്ക്ക് പ്രായമായ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യാൻ അതായത് പള്ളിയുടെ കർമ്മങ്ങളൊന്നും ചെയ്തു തരില്ല അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരികയാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തു തരില്ല പിന്നെ എന്താ പറയുക സഭയ്ക്കെതിരായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു 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 ഇതും ന്യായവും കിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ന്യായവും വേണ്ട എൻ്റെ കൊച്ചിന് നീതി കിട്ടാത്തടത്ത് എനിക്ക് സഭയുടെ ഒരു ന്യായവും വേണ്ട പ്രിൻസിപ്പളിന്റെ നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നായിരുന്നു അവരുടെ ആവശ്യം ഓൾ കേന്ദ്ര കത്തോലിക കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഇപ്പൊ പുതിയതായിട്ട് രൂപീകൃതമായ ഒരു സംഘടന അവരെ ഉപയോഗിച്ചിട്ട് എന്നെ നേരിടുന്നുള്ള ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ നേതൃത്വത്തിൽ പിന്നെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇത് തെറ്റാണെന്ന് പറയും കുട്ടിക്ക് ആത്മഹത്യാ പ്രവണത എന്നുള്ള ആരോപണം ഞങ്ങൾ കൊണ്ടുവരും സ്കൂളുമായി നേരിട്ട് ബന്ധമില്ലാതിരുന്നിട്ടും പള്ളി എന്തിനാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്നും പ്രിൻസിപ്പളിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ഷെറിൻ പോൾ ചോദിക്കുന്നു എന്നാൽ സംഭവത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഫാദർ ജോർജ്ജിയുടെ തല പ്രതികരിക്കാൻ തയ്യാറായില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്